എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ ഷെഡ്യൂൾ നോക്കിക്കൊണ്ട് നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു പോളിടെക്നിക്കിൽ പോവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് നോക്കുക, അതായത് സ്ട്രീം വണ്ണിൻ്റെ റാങ്കാണ് നോക്കേണ്ടത്. അപ്പോൾ സ്ട്രീം ടുവിൻ്റെ അഡ്മിഷൻ വരുന്നത് 22-ാം തീയതിയാണ്. അപ്പോൾ സ്ട്രീം വണ്ണിലെ റാങ്ക് നോക്കുക, അതിനുശേഷം ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾ ഏതൊക്കെ കോളേജിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഒരു കോളേജിൻ്റെ ഒക്കെ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ സ്ട്രീമിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈയൊരു അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള, അതായത് ആദ്യം ഈ ഒരു റാങ്കിൽ ഉൾപ്പെട്ടുള്ള അതായത് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ആദ്യം രാവിലെ 9 മണിക്ക് തന്നെ ഹാജരാവേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ രാവിലെ 9:30 ഹാജരാവേണ്ട വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 5000 വരെയുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ആ ഒരു ടൈമിൽ ഹാജരാവണം. അതേസമയം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 5001 മുതൽ 10,000 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും. ഇനി അടുത്ത ദിവസമാണ് അടുത്തത് വരുന്നത്, അതായത് 18-ാം തീയതി വെള്ളിയാഴ്ചയാണ് അടുത്ത 10,001 തൊട്ട് 15,000 വരെയുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും രാവിലെ 9 മണിക്ക് ഹാജരാവേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ റാങ്ക് ലിസ്റ്റും കറക്റ്റായിട്ട് നോക്കുക, അതിനുശേഷം നിങ്ങൾ ഏത് ടൈമിലാണ് കറക്റ്റ് ആ ഒരു കോളേജിൽ പോവേണ്ടതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലാണ് ഹാജരാക്കേണ്ടത്. അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വാർഷിക വരുമാനം 100,000 വരെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 1,000 രൂപയും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു 3,995 രൂപയും ആ ഒരു പൈസ ഡെബിറ്റ് കാർഡ് വഴിയാണ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത്. അതുപോലെ PTA ഫണ്ട് നിങ്ങൾ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് തന്നെ പൈസ കയ്യിൽ കരുതേണ്ടതാണ്. അഡ്മിഷന് വിദ്യാർത്ഥിയോടൊപ്പം രക്ഷിതാവും ഹാജരാവേണ്ടതാണെന്നുള്ളത് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈയൊരു നിങ്ങൾ മറ്റൊരു അതായത് കൂടുതൽ കോളേജുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോക്സി ഫോമിൽ നിങ്ങൾ കറക്റ്റായിട്ട് പൂരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ നിങ്ങളുടെ മറ്റ് ഡോക്യുമെൻസിൻ്റെ ഒക്കെ ആ ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും നിങ്ങൾ അവരുടെ അടുത്ത് കൊടുത്ത് അയച്ചാൽ മതി. അതുപോലെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം ആരാണ് എടുക്കുന്നത് അവർ ആ ഒരു നിങ്ങളുടെ ആ ഒരു പ്രോക്സി ഫോമായിട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ളവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, അതായത് ആ ഒരു കോളേജിലെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. കാരണം നിങ്ങൾ എവിടെയാണോ അവസാനമായിട്ട് അഡ്മിഷൻ എടുക്കുന്നത് ആ ഒരു സീറ്റായിരിക്കും നിങ്ങളുടേതായിട്ട് വരിക, മറ്റേത് ക്യാൻസൽ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവസാനമായിട്ട് ഏതാണോ എടുക്കുന്നത് ആ ഒരു സീറ്റായിരിക്കും നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഏതെങ്കിലും പോളിടെക്നിക്കിൽ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ സ്ലിപ്പ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോയാൽ മതി, അതായത് അഡ്മിഷൻ സ്ലിപ്പ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ലിപ്പ് എന്നിവയാണ് വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥി മറ്റെന്തെങ്കിലും ഫീസുകൾ അടക്കാൻ ആവശ്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ATM കാർഡും അതുപോലെ തന്നെ PTA ഫണ്ട് അടക്കാനുള്ള പൈസ കൂടി കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അതായത് TC അതുപോലുള്ള മറ്റ് എല്ലാ ഡോക്യുമെൻസുകളും വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ഈയൊരു 22-ാം തീയതി വരെയാണ് ഇതിൻ്റെ അഡ്മിഷൻ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾ ഷെഡ്യൂൾ ചെക്ക് ചെയ്യുക. സ്ട്രീം വണ്ണിലെ റാങ്കാണ് പരിശോധിക്കുന്നത്. സ്ട്രീം ടുവിലെ അഡ്മിഷൻ അവസാനത്തെ ദിവസമാണ് സ്ട്രീം ടുവിലേക്കുള്ള ആ ഒരു പ്രവേശനം നടത്തപ്പെടുന്നത്. അതായത് നിങ്ങൾക്കിവിടെ കാണാം സ്ട്രീം 2 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സ്ട്രീം 1 റാങ്ക് നോക്കുക. അത് ഇതിൽ നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ റാങ്ക് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 42,005 കരുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഹാജരാവണം, അത് അടുത്ത ദിവസം അല്ല 21-ാം തീയതിയാണ് ഹാജരാവേണ്ടത്. അതേസമയം നിങ്ങളുടെ റാങ്ക് ഈ ഒരു 1 മുതൽ 12,000 വരെയാണെങ്കിൽ ഈ ഒരു ഇന്നത്തെ ദിവസമാണ് നിങ്ങൾ ഹാജരാവേണ്ടത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് സമയത്താണ് ഹാജരാവേണ്ടതെന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ആ ഒരു ടൈമിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സഹിതം വിദ്യാർത്ഥികൾ ഈ ഒരു പോളിടെക്നിക് കോളേജിൽ, അതായത് നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ഒരു ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജിൽ നിങ്ങൾ ഹാജരാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.